ഹായ് ഫ്രണ്ട്സ്, സ്ലാമലേക്കും. സൗദാസ് തുന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്മളെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റൊക്കെ വരുമ്പോൾ, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ആരുമില്ല, ഹസ്ബൻഡിൻ്റെ പെങ്ങളും മക്കളും വേറെ പെങ്ങളെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ ഷവായ ബന്ന് ഷവായും അതിൻ്റെ റൈസൊക്കെ ഇന്ന് വാങ്ങിയിരുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ നാടൻ ചോറും മൈക്കിളെ കൂട്ടാനൊക്കെയാണ്. അപ്പം നേന്ത്രക്കായ വെച്ചിട്ട് ഒരു കറിയാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഈ കറി ഉണ്ടാക്കുന്നതൊക്കെ ഞാനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പം എല്ലാവരും കൂടെ കൂടി പണിയെടുക്കുമ്പം അതിൻ്റെതായ ഒരു രസം വേറെ തന്നെയാണല്ലോ. സഫിയാത്ത ഉണ്ടാവും, പിന്നെ ഹാബ് എന്തെങ്കിലും ചെയ്യും, അതേപോലെ വേറെ നാത്തൂൻ്റെ മക്കളാണ് ശംറയുമ്പോൾ അവരൊക്കെ ചെറുചെറുങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തുതരും. അപ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് പണികളൊക്കെ ചെയ്യൂലേ. അവരിടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം നിൽക്കാൻ വരും, നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ചാലാണ് അവർ വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഓരോ കറികളൊക്കെ ഉണ്ടാക്കുകയാണ്, ഓരോ കൂട്ട് ഉപ്പേരികളും ഉണ്ടാക്കുകയാണ്, ഇറച്ചും പൂളി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് മീനും മുളകിടാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പ്രത്യേകത കറിയാണ്. ഇതൊക്കെ എങ്ങനെ വേണ്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇതൊക്കെ ഒന്ന് ഞാൻ ഓരോ ദിവസം ഇടുന്നുണ്ട് ഇൻഷാല്ലാ. അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം എണ്ണയിൽ വറുക്കും. തക്കാളി ഇട്ട് കൊടുക്കുക. ഇതാ മാന്തളാണ് കറി വെക്കുന്നത്. അതേപോലെ നേന്ത്രക്കായ തേങ്ങ അരച്ച് കറി വെക്കുകയാണ്. കോവക്ക മുഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ്. കോവക്കൊക്കൊന്ന് ഉള്ളിൽ ചൊന്ന് വന്നു കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഉണ്ടാക്കാതെ രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പോഴത്തേനും പിന്നെ നേന്ത്രക്കായ ഇതാ വെന്ത് വരുന്നത്. ഇതൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോഴാണല്ലോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ കോവക്കൊക്കെ ഒന്ന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കോവക്ക ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ വയറ്റും കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പൊരിച്ചെടുക്കും പോലെയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. കുറച്ചധികം മാന്തളം ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ മീൻ കറീൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അതായത് ഇത് ഞങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച രാത്രി പുറത്ത് പോക്കും, അങ്ങനെയൊക്കെ ഇന്ന് എല്ലാവരും കൂടെ കൂടുമ്പോൾ അതൊക്കെയാണല്ലോ നമുക്കൊരു രസം. പിന്നെ നേന്ത്രക്കായക്കുള്ള തേങ്ങ അരച്ച് കൂട്ടി, ഇത് ഞാനൊരു ദിവസം വീഡിയോ കാണിച്ചതിൻ്റെ അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും ഉണ്ടാക്കുന്നത് എടുക്കാൻ പറ്റില്ല, നമ്മൾ നീക്കാൻ തന്നെ നേരം വിഴുകുമല്ലോ. വെക്കേഷനല്ല, സ്കൂളൊന്നും ഇല്ലല്ലോ, ഓണത്തിൻ്റെ പത്ത് ദിവസത്തെ ലീവല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പാത്രം കഴുകുക, പച്ചക്കറി അറിയുക, ഉപ്പേരി ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, മീൻ കഴുകുക, അങ്ങനെയൊക്കെയാണ്. മീനാണെന്ന് കൂന്തൽ വരട്ടിയത്, ചെമ്മീൻ പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. ഇത് ചേന പൊരിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ചേന ഇട്ട് അതിലേക്ക് മുളകും പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില ഇട്ടുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തീ കുറച്ചിട്ട് മൂടി വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ചേന നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക. മൂടി വെച്ചെടുത്താൽ എന്താണെന്ന് അറിയോ, കുറച്ച് സമയം വെച്ചാൽ മീൻ ചേന എല്ലാം വേവും. അപ്പോൾ അതാ കൂന്തളാണിത്, കൂന്തൽ റോസ്റ്റ് ചെയ്യാണ്. ഞാൻ മുറിച്ച് കൊടുത്തിട്ട് സഫിയാത്ത് അത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെമ്മീന് പൊരിച്ചെടുത്തങ്ങാണ്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം പൊരിച്ചെടുത്തിട്ടാ ഇതാണ് ചെമ്മീനെ റോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണത്. സഫിയാത്താണ്, സഫിയാത്ത പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചെറിയ പെങ്ങളാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കൂന്തൽ ഫ്രൈ, കൂന്തൽ സഫിയാത്ത ഇങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂന്തളും മുളകും പൊടി മഞ്ഞപ്പൊടി അങ്ങനെ അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അവരാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം കൈയോട് കുഴച്ചെടുത്തിട്ട് അടുപ്പിൽ വെക്കുകയാണ്. കലവും കഴിച്ചെടുത്ത് പിന്നെ അവർ വെളിച്ചെണ്ണ വയ്ക്കുമെന്ന് തോന്നി, ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവരുണ്ടാക്കുകയാണ്. ഇതാ ഇതാണ് കൂന്തൾ. അപ്പോൾ കൂന്തൽ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ പ്ലേറ്റിക്ക് മാറ്റുകയാണ്. ഇതാ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ്. കോവക്ക മുഴുക്ക് പുരട്ടിയതാണ്, ചെമ്മീൻ റോസ്റ്റാണ്, മീൻ മുളകിട്ടതാണ്, ചേന പൊരിച്ചതാണ്, പിന്നെ പച്ചക്കായൻ്റെ കറിയാണ്.
ഇറച്ചും പൂളിയാണ് കാണിച്ചത് കേട്ടോ. അപ്പം എല്ലാതും ഉണ്ട്. അതേം കൂട്ടാണ്ട് ചിലപ്പോൾ നമ്മൾക്കൊന്നും ചോറ് പോകില്ല. എനിക്കിഷ്ടമല്ല അത്ര അധികം കൂട്ടാണ്ടാക്കി ചോറ് കഴിക്കണേ. ഒന്നോ രണ്ടോ കൂട്ടാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. എല്ലാതും പ്ലേറ്റിൽ വിളമ്പിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കൂടെ കൂടുമ്പോഴാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഒറ്റക്കാവുമ്പോൾ നമ്മൾക്ക് താല്പര്യമേ ഉണ്ടാവില്ലല്ലോ ഉണ്ടാക്കാനും തിന്നാനും ഒന്നും. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരാം.